അതുകൊണ്ട് ഇതിന് വേറെ യാതൊരു ബദലുകളുമില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ഈ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെ മുമ്പിലും മനോഹരമായൊരു ബദൽ തീർത്തു എന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം. ഞാൻ ഇതിൽ പരിപാടിയിലേക്ക് പങ്കെടുക്കുമ്പോഴും എൻ്റെ മനസ്സിൽ എന്നെ ക്ഷണിക്കുമ്പോഴും എനിക്ക് ഇതിനകത്ത് വരുമ്പോഴും എല്ലാം ഉള്ളത് കേരളം ശരിക്കും പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒരു കൂട്ടായ്മയാണ് ഇതെന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമുക്കൊരു ബദലുകളും തീർക്കാൻ പറ്റില്ല. ഇതാരെ കൊണ്ടൊക്കെ സാധിക്കുന്ന കാര്യമാണ്, വമ്പന്മാരെ കൊണ്ടും കൊമ്പന്മാരെ കൊണ്ടും മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്, നിങ്ങളുടെ ഈ കൂട്ടായ്മ ആരോടെല്ലാമാണ് കൊമ്പ് കോർത്തത് എന്ന് ആലോചിക്കുമ്പോൾ, ചെറിയ ആൾക്കാരോടല്ല നിങ്ങൾ കൊമ്പ് കോർത്തത്, ഓരോ മേഖലയിലും വലിയ വലിയ ആൾക്കാരോടാണ്. അവർക്കുള്ള സ്വാധീനങ്ങൾ എത്രമാത്രമാണ്, അവർക്കുള്ള സംരക്ഷണങ്ങൾ എത്രമാത്രമാണ് നമ്മൾ ഓരോ ഇടങ്ങളിലും കാണുന്നില്ലേ. എല്ലാവരുടേതുമാണ് ഭരണമെന്നൊക്കെ ഭരണകൂടമെന്നൊക്കെ പറയും, പക്ഷേ എല്ലാവരും സമന്മാരാണ്, കുറച്ചുപേർ കൂടുതൽ സമന്മാരാണെന്ന് വിഖ്യാതമായൊരു വാചകമുണ്ടല്ലോ, അതേപോലെയാണ് പലപ്പോഴും കാണുക. അതുകൊണ്ട് ചിലർക്ക് കൂടുതൽ സമന്മാരാവുന്നവർക്ക് കൂടുതൽ സംരക്ഷണങ്ങൾ കിട്ടുന്നത് പറയും. ഭരണഘടനയുടെ ഒക്കെ പറയുമ്പോൾ പറയും എല്ലാവരും നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണെന്നൊക്കെ നമ്മൾ ഇപ്പോഴും പറയാറുണ്ട്. അതെല്ലാം പലപ്പോഴും സംഭവിക്കുന്നതെന്ന് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്.